നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജമ്മു കാശ്മീർ തയ്യാറെടുത്ത് കഴിഞ്ഞു. സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതിയുമായി ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 3 ഘട്ടമായിട്ടായിരിക്കും ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ഒക്ടോബർ 8 തീയതിയാണ് ജമ്മു കാശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് ഫലം വരിക. അതായത് വോട്ടെണ്ണുന്നത് ഒക്ടോബർ 8-നാണ്. ഒട്ടനവധി പ്രത്യേകതകളാണ് ഇക്കുറി ജമ്മു കാശ്മീരിൽ നടക്കാൻ പോകുന്നത്. അതായത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കൂടാതെ 10 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ട്. ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശമായിട്ട് വിഭജിക്കാൻ ജമ്മു കാശ്മീരിന്റെ പദവികളെല്ലാം എടുത്തു കളയുകയും ചെയ്തിരുന്നു. അതായത് 2 വിഭജിച്ചിട്ടുള്ള ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി തന്നെ തുടരുകയും അതുപോലെ ജമ്മു കാശ്മീർ അസംബ്ലിയിലാകും തിരഞ്ഞെടുപ്പ് നടക്കുക. അതിന് മണ്ഡല പുനർനിർണയമൊക്കെ നടത്തിയിരുന്നു. ഏറ്റവും പുതിയ മണ്ഡല പുനർനിർണയം അനുസരിച്ച് മത്സരിക്കാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണം 90 സീറ്റുകളാണ് ഇക്കുറി മത്സരിക്കാൻ സാധിക്കുക. ഇങ്ങനെയുള്ള അധിക പ്രത്യേകതകൾ നിറഞ്ഞ തിരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീരിൽ ജനങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. മാത്രമല്ല ഇസ്ലാമിക തീവ്രവാദികൾ പിടിമുറുക്കിയതോടെ പലായനം ചെയ്ത കാശ്മീരി ഹിന്ദു പണ്ഡിറ്റുകൾ അടക്കം ഒരു വലിയ ഭാഗം കാശ്മീരി ജനത തിരിച്ച് കാശ്മീരിന്റെ മണ്ണിൽ എത്തിയതും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇക്കുറി ഹിന്ദു പണ്ഡിറ്റുകളെല്ലാം തന്നെ വന്നതുകൊണ്ട് തന്നെ അവർക്കും ഇക്കുറി തെരഞ്ഞെടുപ്പിനുള്ള അവകാശം ഉണ്ടെന്നത് വ്യക്തമാണ്. ബാലറ്റ് പേപ്പറിലൂടെയാണ് ജമ്മു കാശ്മീർ ഇക്കുറി തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. മുൻകാലങ്ങളിൽ നോക്കുമ്പോൾ കാശ്മീരിന്റെ വോട്ടിംഗ് ശതമാനം വളരെ നിരാശാജനകമായിരുന്നു. അതായത് 10% 15% ഒക്കെ ആയിരുന്നു ജമ്മു കാശ്മീരിന്റെ വോട്ടിംഗ് റേറ്റ്. എന്നാൽ അതിനൊരു മാറ്റം ഒരു മാറ്റം വന്നു. അത് ഒരു മാറ്റം വന്നല്ല, വലിയൊരു മാറ്റം തന്നെ വന്നു. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഒരു വലിയൊരു മാറ്റം ഉണ്ടായി. ആർട്ടിക്കൽ 370 റദ്ദു ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു ക്രമസമാധാന നീക്കം വലിയ രീതിയിൽ തന്നെ കാശ്മീരിൽ പ്രതിഫലിച്ചു എന്നൊരു സംശയമില്ലാതെ പറയാം. അതോടെ ധാരാളം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനെത്തുകയും വോട്ടിംഗ് ശതമാനം കുത്തിനെ ഉയരുകയും ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിലെ വലിയൊരു വോട്ടിംഗ് ശതമാനം ഒരു വർധന ഉണ്ടാകുകയും ചെയ്തു എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കാശ്മീരിൽ വലിയ രീതിയിൽ ഒരു സുരക്ഷാ സംവിധാനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ പോലീസിനെയും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി, CRPF ഉൾപ്പെടെയുള്ള കരസേന ടീമുകളെയാണ് കാശ്മീരിലേക്ക് കേന്ദ്ര സർക്കാർ അയച്ചിരിക്കുന്നത്. അതുമാത്രമല്ല കാശ്മീരിൽ ഏത് രീതിയിലും ഒരു ഭീകരാക്രമം അല്ലെങ്കിൽ ഒരു ആക്രമം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം കാശ്മീരിൽ അടിക്കടി ഒരു ഭീകരാക്രമം നടക്കുകയുണ്ടായി. അത് വലിയ രീതിയിൽ തന്നെ ഇന്റലിജൻസ് ബ്യൂറോയും ആഭ്യന്തര മന്ത്രാലയവും നടത്തിയ അന്വേഷണത്തിൽ തീവ്രവാദികൾ കാറുകളിൽ പല സ്ഥലങ്ങളും സഞ്ചരിച്ചിട്ടാണ് അവരൊരു ആക്രമണം അറേഞ്ച് ചെയ്തത്. അത് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ആക്രമണത്തിന്റെ ഒരു ട്രെയിലർ ആണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിന്റെ അതിർത്തിയിലായിരുന്നാലും കാശ്മീരിന്റെ മിക്ക ഭാഗങ്ങളിലായിരുന്നാലും വലിയ തോതിൽ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ശക്തമായ ഒരു അന്വേഷണമാണ് ഇന്ത്യൻ പട്ടാളം അതുപോലെ തന്നെ കാശ്മീർ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഓരോ വാഹനങ്ങളും ഓരോ വണ്ടികൾ, അത് കാറുകളായിരുന്നാലും ശരി തന്നെ, 2-വീലർ ആയിരുന്നാലും ശരി തന്നെ, കർശനമായ പരിശോധനയ്ക്ക് ശേഷമാണ് കാശ്മീരിലോട്ട് കടത്തിവിടുന്നത് എന്നത് വ്യക്തം. അത് മാത്രമല്ല ഇലക്ഷൻ നടക്കുന്ന ക്യാമ്പുകളിലെല്ലാം തന്നെ താത്കാലികമായിട്ടുള്ള ഹൈ പവർ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുധധാരികളായ കമാൻഡോസിനെയാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത്. കൂടാതെ വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ട് കഴിയുന്നത് സെപ്റ്റംബറോടുകൂടി വോട്ട് കഴിയുമ്പോൾ, സെപ്റ്റംബർ 8 വോട്ടെണ്ണുന്നത്. അപ്പോൾ അതുവരെയുള്ള സമയങ്ങളിൽ ഈ വോട്ടിംഗ് യന്ത്രങ്ങളെല്ലാം തന്നെ ഒരു സ്റ്റോറേജിൽ കൊണ്ട് സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്. റൂമിൽ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ അവിടത്തേക്ക് വേണ്ടിയുള്ള കർശനമായ സുരക്ഷകളടക്കം തന്നെയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഒരു ആക്രമണവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശക്തമായ വ്യക്തമായ പ്ലാനിംഗ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നതാണ് വ്യക്തം. അതായത് ചുരുക്കം പറഞ്ഞാൽ കാശ്മീരിൽ ഇനി ഒരു ഇല അനങ്ങിയാൽ കേന്ദ്ര സർക്കാർ അറിയുമെന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പാകിസ്ഥാനോ ഉൾപ്പെടെയുള്ള ഏതൊരു ശത്രുവിനും കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറി വരാൻ ഇനി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ജീവനോടെ പോകില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.